എല്ലാവർക്കും ഉപ്പമാമയുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. എല്ലാവരും വീട്ടിൽ ഈസി ആയിട്ട് കിട്ടുന്നതാണല്ലോ ചിരട്ടം. അപ്പോൾ ഇന്ന് നമ്മൾ ചിരട്ട വെച്ചിട്ട് ഒരു അടിപൊളി DIY ഹാങ്ങിങ് പ്ലാന്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളിന്ന് 3 ഹാങ്ങിങ് പ്ലാന്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യത്തെ 2 എണ്ണത്തിന് വേണ്ടി ഞാൻ 4 ചിരട്ട വീതം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറംഭാഗം നന്നായിട്ട് സാൻഡ് പേപ്പർ വെച്ചിട്ട് നമുക്ക് വൃത്തിയാക്കിയെടുക്കാം. ഇത് ഡ്രൈ ആയിട്ട് തന്നെ നമുക്ക് ഉരച്ചെടുക്കാവുന്നതാണ്. പക്ഷെ ഒന്നുകൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ദിവസം വെള്ളത്തിയിട്ട് വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. മൂന്നാമത്തെ പ്ലാന്റ് ഞാൻ വേറെ രീതിയിലാണ് ചെയ്യുന്നത്. അതിന് ചിരട്ടൻ്റെ പകുതി ഭാഗം ഞാൻ 3 ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാതും നമ്മളിവിടെ ഉരച്ച് റെഡിയാക്കിയെടുത്തിട്ടുണ്ട്. ഇത് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഞാൻ നടുവിലും പിന്നെ താഴെ 3 സൈഡിലായിട്ട് ഞാൻ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ചിരട്ടയ്ക്ക് ഞാൻ വലിയ ഹോളാണ്, അത് കോട്ടൺ ത്രെഡും യൂസ് ചെയ്യണം. പിന്നെ ഈ ചിരട്ടയ്ക്ക് ഞാൻ ചെറിയ ഹോൾ ഇട്ടുള്ളത്, അത് നൈലോൺ ത്രെഡ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ ഉരച്ചെടുത്ത എല്ലാ ചിരട്ടയും നമുക്കൊന്ന് വാർണിഷ് അടിച്ചെടുക്കാം. ഞാൻ ഇവിടെ ഇതിൻ്റെ പുറത്തും ഉള്ളിലുമൊക്കെ ചെയ്യുന്നുണ്ട്. വാർണിഷ് ചെയ്യുമ്പോൾ നമ്മൾ ചെറിയ ഹോളാക്കിയതൊന്നും അടഞ്ഞു പോവാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാ ചിരട്ടയും ഇവിടെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ത്രെഡ് കെട്ടിയെടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കോട്ടൻ്റെ നൈലോണിൻ്റെ ത്രെഡ് എടുത്തിട്ടുണ്ട്. ഈ നൂലാണ് നമ്മൾ ഹാങ് ചെയ്യാൻ ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ ഈ ചിരട്ടൻ്റെ നടുവിലുള്ള ഹോളിൽ കൂടെ ഇതൊന്ന് ജസ്റ്റ് കെട്ടിട്ട് കൊടുത്തിട്ട് ഒന്ന് എടുക്കാം. ഇനി എത്ര ഹൈറ്റിലാണ് നമുക്ക് ഹാങ് ചെയ്യേണ്ടത് അത്ര ഹൈറ്റിലൊന്ന് നമുക്ക് മുറിച്ചെടുക്കുക. ബാക്കി പകുതി ചിരട്ട നമുക്ക് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 ഒരേ അളവിലുള്ള നൂല് മുറിച്ചെടുക്കാം. ഇനി മുകളിലത്തെ ചിരട്ടയിൽ നിന്ന് താഴത്തെ ചിരട്ടയ്ക്ക് ഈ നൂല് വെച്ചിട്ട് നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ യോജിപ്പിച്ചെടുക്കാം. ഹോളിടുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, മുകളിലത്തെ ചിരട്ടമ്മ ഇടുന്ന ഹോളിൻ്റെ തൊട്ട് താഴെ തന്നെ താഴത്തെ ചിരട്ടമ്മലും ഇടണം. എന്നാലാണ് 3 നൂലും പാരലലായിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യത്തെ പ്ലാന്റ് റെഡി ആയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ നമ്മൾ നൈലോൺ ത്രെഡ് വെച്ചിട്ടാണ്. അങ്ങനെ നമ്മൾ 3 പ്ലാന്ററും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽക്ക് വെക്കാനായിട്ട് ഞാൻ 3 ടൈപ്പ് ചെടികൾ എടുത്തിട്ടുണ്ട്. 10 മണി, പിന്നെ ഇതൊരു സെക്കുലൻ്റാണ്, സീഡും പിന്നെ സ്പൈഡർ പ്ലാന്റും. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് ഇതിക്ക് വെച്ചുകൊടുക്കാം. അങ്ങനെ പ്ലാന്റ്സ് വെച്ചിട്ട് നമ്മളെ ഹാങ്ങിങ് പ്ലാന്റ് കംപ്ലീറ്റ്ലി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽക്ക് പ്ലാന്റ്സ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അധികം വേരോട്ട് ഇല്ലാത്ത പ്ലാന്റ്സ് തന്നെ എടുക്കണം. ഹാങ്ങിങ് പ്ലാന്ററിന് നമുക്ക് എപ്പോഴും സോയിൽ മിക്സ്ഡ് എടുക്കുമ്പോൾ കുറച്ച് ലൈറ്റ് വെയ്റ്റ് ഉള്ളത് തന്നെ എടുക്കുക. അപ്പോൾ കൊക്കോ പീറ്റ് കുറച്ചും കൂടി ആഡ് ചെയ്യുക ഗാർഡൻ സോയിലേക്ക്. നമുക്കിത് ഏത് ടൈപ്പ് ത്രെഡും വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഞാനിത് ആമസോണിൽ കണ്ടിട്ട് അതിൽ നിന്ന് ഇൻസ്പയർഡായിട്ട് ഉണ്ടാക്കിയതാണ്. ആമസോണിൽ ഇതിന് നല്ല റേറ്റ് തന്നെ ഉണ്ട്. നമ്മൾ മലയാളീസിന് ചിരട്ട ഈസി ആയിട്ട് കിട്ടണമല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് അത് കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നും വിചാരിച്ച്. നൈലോൺ ത്രെഡ് ട്രാൻസ്പാരൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ഫ്ലോട്ട് ചെയ്യണ പോലെയാണ് കാണാം. ദൂരം നിന്നൊക്കെ നോക്കുമ്പോൾ എനിക്ക് മറ്റേ നൂലിനേക്കാളും ഇഷ്ടമായത് ഈ നൈലോൺ ത്രെഡ് വെച്ച് ചെയ്തതാണ്. ആമസോണിൽ ഞാൻ ജൂട്ടിൻ്റെയും കോട്ടൻ്റെയും ത്രെഡ് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് കണ്ടത്.
നിങ്ങൾക്ക് ഗാർഡന് ഭംഗിയാക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇന്നത്തെ പ്ലാൻ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.